ഫ്രണ്ട്സ് വരാൻ പോകുന്ന ഓവർസിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള നിമ്മി മോക്ക സീരീസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് റൂഫ് ആണ്, റൂഫിന്റെ ആദ്യത്തെ വീഡിയോ. ഇതിനു മുമ്പുള്ള നിമ്മി മോക്ക സീരീസിൽ ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, RCC, ഫൗണ്ടേഷൻ, റോഡ്, റെയിൽവേ, ബ്രിഡ്ജ്, ലിൻഡൽസ് ആൻഡ് ആർച്ചസ്, അങ്ങനെ കുറേ ടോപ്പിക്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കണ്ടിട്ടില്ല എങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ വരാനിരിക്കുന്ന ഓവർസിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാനിനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കേരള PSC നടത്തിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എക്സാമിന് ഉപയോഗപ്രദമായിരിക്കും. സോ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് റാഫ്റ്റർ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ഫ്രം എവ്സ് ടു റിഡ്ജ്? എവ്സിൽ നിന്നും റിഡ്ജിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഒരു റാഫ്റ്റർ സപ്പോർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? അത് ഓപ്ഷനിലുള്ളത് വാലി റാഫ്റ്റർ, റിഡ്ജ് റാഫ്റ്റർ, കോമൺ റാഫ്റ്റർ, പ്രിൻസിപ്പൽ റാഫ്റ്റർ. ആദ്യം നമുക്ക് റൂഫിന്റെ കമ്പോണൻസ് ആണ് പരിചയപ്പെടാനുള്ളത്. പരീക്ഷയ്ക്ക് ഈ പറഞ്ഞ റൂഫിന്റെ പോർഷനിൽ നിന്ന് കമ്പോണൻസ് എല്ലാം ചോദിക്കാറുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് കമ്പോണൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ പാർട്ടാണ് സ്പാൻ. സ്പാനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേർണൽ ഫേസസ് ഓഫ് വോളുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാന് എന്ന് വിളിക്കുന്നത്. ഫിഗറിനകത്ത് സ്പാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോളുകളുടെ അകത്തുള്ള ഇന്റേർണൽ ഫേസുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പാന് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് സ്പാൻ. നെക്സ്റ്റ് വൺ ആണ് റൈസ്. ഫിഗറിൽ രണ്ട് റൈസ് കാണിച്ചിട്ടുണ്ട്. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിഡ്ജ് പീസും വോൾ പ്ലേറ്റും. ഓക്കെ, റിഡ്ജ് പീസും വോൾ, ഇതാണ് റിഡ്ജ് പീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പോർഷനെയാണ് റിഡ്ജ് എന്ന് പറയുന്നത്. ആ റിഡ്ജും ഈ വോൾ പ്ലേറ്റ്, വോൾ നിൽക്കുന്ന ഈ ഒരു അവിടെ കൊടുക്കുന്ന ഒരു വുഡൻ മെമ്പറിനെയാണ് വോൾ പ്ലേറ്റ്. അവ തമ്മിലുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റൈസ്. സോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ഓഫ് ദ റിഡ്ജ് പീസ് ആൻഡ് വോൾ പ്ലേറ്റ്, ദാറ്റ് ഇസ് കോൾഡ് റൈസ്. നെക്സ്റ്റ് വൺ ആണ് റിഡ്ജ്. റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിനകത്ത് ആ റിഡ്ജ് കാണിച്ചിട്ടുണ്ട്. ഈ പോയിരിക്കുന്ന ആ ഒരു പീസ് ഓഫ് വുഡിനെ റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു റൂഫിന്റെ ഏറ്റവും ടോപ്പ് ഓഫ് പാർട്ടിനെയാണ് നമ്മൾ റിഡ്ജ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റിഡ്ജ് ലൈൻ എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മളൊരു വുഡൺ പീസ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ അതിനെ റിഡ്ജ് ബോർഡ്, അല്ലെങ്കിൽ റിഡ്ജ് പീസ്, റിഡ്ജ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പോയിന്റ്സ് ആണ് ആദ്യം പറഞ്ഞ. സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേർണൽ ഫേസസ് ഓഫ് വോളിനിടയിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് സ്പാൻ എന്ന് പറയുന്നത്. റൈസ് എന്ന് പറയുന്നത് നമ്മുടെ റിഡ്ജ് പീസ് എന്ന് വെച്ചാൽ ഏറ്റവും നമ്മുടെ റൂഫിന്റെ ഏറ്റവും ടോപ്പ് പോർഷനും ആൻഡ് വോൾ പ്ലേറ്റും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് റൈസ്. റിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡ്ജ് ലൈനിൽ നമ്മൾ കൊടുക്കുന്ന വുഡൺ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് റിഡ്ജ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റാഫ്റ്റേഴ്സ്. റാഫ്റ്റേഴ്സ് സാധാരണ കൊടുക്കുന്നത് ഒരു ഇൻക്ലൈൻഡ് ആണ്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ റാഫ്റ്റേഴ്സിനകത്ത് മെയിൻ ആയിട്ട് നാല് റാഫ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കോമൺ റാഫ്റ്റർ, പ്രിൻസിപ്പൽ റാഫ്റ്റർ, ജാക്ക് റാഫ്റ്റർ, ഹിപ്പ് റാഫ്റ്റർ. കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂഫ് കവറിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റാഫ്റ്റർ, ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സപ്പോർട്ട് ആണ്. അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ എന്താണ് റിഡ്ജ് എന്ന് പറഞ്ഞത്, നമ്മുടെ റൂഫിന്റെ ഏറ്റവും ടോപ്പ് പോയിന്റിൽ നമ്മളൊരു വുഡൻ പീസ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് റിഡ്ജ് ബോർഡ്, അല്ലെങ്കിൽ റിഡ്ജ് പീസ് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ബോട്ടം പോർഷനിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വുഡൻ പീസിനെ, അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്നതാണ് എവ് ബോർഡ് എന്നൊക്കെ എന്നെ പറയാറുണ്ട്, എവ് ബോർഡ് എന്ന് പറയും. അപ്പൊ ഈ റിഡ്ജിൽ നിന്നും എവിലേക്ക് പോകുന്ന ആ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോമൺ റാഫ്റ്റർ. നെക്സ്റ്റ് വൺ ആണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ പെർലിനെ സപ്പോർട്ട് ചെയ്യാൻ, എന്താണ് പെർലിൻ എന്നൊക്കെ നമ്മൾ വരുന്ന സ്ലൈഡ്സ് നോക്കാം. പെർലിനെ സപ്പോർട്ട് ചെയ്യുന്ന റാഫ്റ്റർ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രിൻസിപ്പൽ റാഫ്റ്റർ ആണ്. ഓക്കെ, പ്രിൻസിപ്പൽ റാഫ്റ്റർ ആണ് പെർലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ജാക്ക് റാഫ്റ്റർ. ജാക്ക് റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ജാക്ക് റാഫ്റ്റർ ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ കോമൺ റാഫ്റ്ററിനെ കാട്ടിലും
ലെങ്ത് കുറവുള്ള അല്ലെങ്കിൽ ഷോർട്ടർ ആയിട്ടുള്ള ആ ഒരു റാഫ്റ്ററിനെയാണ് ജാക്ക് റാഫ്റ്റർ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ഹിപ്പ് റാഫ്റ്റർ. ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഫേസ്, ഇപ്പൊ ഇതൊരു സ്ലോപ്പിംഗ് ഫേസ് ആണ്, ഇപ്പുറത്തുകൂടെ ഒരു സ്ലോപ്പിംഗ് ഫേസ് ആണ്, അതിനിടയിൽ നമ്മൾ ഇവിടെ ഒരു മെമ്പർ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള മെമ്പർ പോകുന്നുണ്ട്. അപ്പം ഈ രണ്ട് സ്ലോപ്പിനും ഇടയിലായിട്ട് ഒരു ജെൻഷൻ പോർഷനിൽ നമ്മളൊരു ഇൻക്ലൈൻഡ് വുഡ് ആൻഡ് പീസ് വെക്കുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ റാഫ്റ്റർ പ്രൊവൈഡ് ഓൺ ദ ജെൻഷൻ ഓഫ് ടു സ്ലോപ്സ്, രണ്ട് സ്ലോപ്സിനിടയിൽ, രണ്ട് സ്ലോപ്പുകൾക്ക് ഇടയിലായിട്ട് ഇതൊരു സ്ലോപ്പാണ്, ഇവിടെ ഒരു സ്ലോപ്പാണ്, ഇതിനിടയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻക്ലൈൻഡ് പീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിപ്പ് റാഫ്റ്റർ. ഇപ്പൊ കോമൺ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഈവിൽ നിന്നും റിഡ്ജിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഇൻക്ലൈൻഡ് പീസ് ആണ്. പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ പെർലിനെ സപ്പോർട്ട് ചെയ്യുന്ന റാഫ്റ്റർ ആണ്. ജാക്ക് റാഫ്റ്റർ എന്ന് വെച്ചാൽ കോമൺ റാഫ്റ്ററിനെക്കാട്ടിലും ഷോർട്ടർ ആയിട്ടുള്ള റാഫ്റ്റർ ആണ് ജാക്ക് റാഫ്റ്റർ. ഹിപ്പ് റാഫ്റ്റർ എന്ന് വെച്ചാൽ രണ്ട് സ്ലോപ്പുകളുടെ ഇടയിൽ നമ്മൾക്ക് ഒരു ജംഗ്ഷനിൽ കൊടുക്കുന്ന റാഫ്റ്റർ ആണ് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബാറ്റൺ. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് റൂഫ് കവറിങ്ങിനെ സപ്പോർട്ട് അല്ലെങ്കിൽ റൂഫ് കവറിങ് ഫിക്സ് ചെയ്യുന്ന വുഡ് ആൻഡ് പ്ലാങ്കിന്റെ പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബാറ്റൺ ആണ്. നിങ്ങൾ ഫിഗർ നോക്കുക, റാഫ്റ്റർ ഇതാണ്, ഈ യെല്ലോ കളറിൽ കടുത്തിരിക്കുന്ന ഇംഗ്ലണ്ട് പീസിനെയാണ് നമ്മൾ റാഫ്റ്റർ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഈ റാഫ്റ്ററിന്റെ മുകളിലായിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒരു ഹൊറിസോണ്ടലി നമ്മൾ കണക്ട് ചെയ്തു പോകുന്ന, നമ്മളിപ്പോ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ഈ ഒരു സ്ക്വയർ പീസ് പോലെ നമുക്ക് തോന്നത്തുള്ളൂ, പക്ഷെ ഇത് അങ്ങോട്ടേക്ക് എന്താ ഹൊറിസോണ്ടലി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാറ്റർ എന്ന് പറഞ്ഞാൽ, ഈ റാഫ്റ്ററിന്റെ മുകളിൽ കൊടുക്കുന്ന ആ ഹൊറിസോണ്ടൽ ടിമ്പർ പീസിനെ നമ്മൾ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ വുഡ് ആൻഡ് പ്ലാങ്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ബാറ്റൺസ് എന്ന് പറയുന്നത്. ഈ ബാറ്റന്റെ മുകളിലാണ് നമ്മൾ റൂഫ് കവറിങ്, അത് ടൈലോ എന്താന്ന് വെച്ചാൽ അത് നമ്മൾ മുകളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ക്ലീറ്റ്. ക്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പെർലിൻ കൊടുക്കുമെന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. പെർലിൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു പെർലിൻ. നമ്മൾ റാഫ്റ്ററിന്റെ മുകളിൽ കൊടുക്കുന്നതിനെ ബാറ്റൺ, ആ ബാറ്റന്റെ മുകളിലാണ് നമ്മൾ എന്ത് സാധാരണ വെക്കുന്നത്, റൂഫ് കവറിങ്. ഇനി ഇവിടെ റാഫ്റ്ററിന്റെ താഴെ ഒരു പെർലിൻ കൊടുത്തിട്ടുണ്ട് അല്ലെ, പെർലിൻ. ഈ പെർലിനും ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പർ, ഈ ബാറ്റന്റെ കൂട്ട് തന്നെ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ മെമ്പർ തന്നെയാണ് പെർലിൻ എന്ന് പറഞ്ഞത്. ഈ പെർലിൻ ചുമ്മാ നിൽക്കത്തില്ല, ഇതിന് സ്ലൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പെർലിൻ ഒരു ചെറിയ പീസാണ്. ആ പീസ് എന്താ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മെമ്പർ ആയിട്ട് തെന്നി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ തെന്നി പോകുന്നത് അല്ലെങ്കിൽ സ്ലിപ്പ് ഔട്ട് ചെയ്ത് പോകുന്നത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു വുഡൺ ബ്ലോക്ക് വെക്കും. ആ വുഡൺ ബ്ലോക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീറ്റ് അല്ലെങ്കിൽ പെർലിൻ ക്ലീറ്റ് എന്ന് തന്നെ വിളിക്കാറുണ്ട്. നമ്മൾ കഴിഞ്ഞ സൈഡിൽ പറഞ്ഞായിരുന്നു നമ്മളെ പെർലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന റാഫ്റ്ററിന്റെ പേരെന്താണ്. സോ അതാണ് ഇവിടെ ആ മെമ്പറിന്റെ പേരാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ. അപ്പൊ ഇത് ഫസ്റ്റ് പ്രിൻസിപ്പൽ റാഫ്റ്റർ ആണ്, അതിന്റെ മുകളിലാണ് പെർലിൻ വെച്ചിരിക്കുന്നത്. പെർലിന്റെ മുകളിലാണ് നമ്മൾ കോമൺ റാഫ്റ്റർ വെക്കുന്നത്, അതിന്റെ മുകളിലാണ് ബാറ്റൺ വെക്കുന്നത്. സോ ഈ ഒരു ഓർഡർ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. താഴെ പ്രിൻസിപ്പൽ റാഫ്റ്റർ, മുകളിൽ പെർലിൻ, ആ പെർലിന്റെ സ്ലൈഡിങ് ഒഴിവാക്കാൻ ക്ലീറ്റ് വെക്കും, ആ പെർലിന്റെ മുകളിലാണ് കോമൺ റാഫ്റ്റർ വെക്കുന്നത്, ആ കോമൺ റാഫ്റ്ററിന്റെ മുകളിലാണ് നമ്മൾ ബാറ്റൺസ് കൊടുക്കുന്നത്, അതിന്റെ മുകളിലാണ് റൂഫ് കവറിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് പിച്ച് എന്ന് പറഞ്ഞാൽ. പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു റൂഫിന്റെ, ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് ഒരു റൂഫിന്റെ ഇൻക്ലിനേഷൻ എത്രമാത്രം ആ കൊടുത്തിട്ടുണ്ട്, ആ ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള പോർഷൻ. ഇത് എല്ലായിടത്തും ഒരു ഇൻക്ലിനേഷൻ ഉണ്ട് അല്ലെ, ഒരു റൂഫിന്റെ ആ ഇൻക്ലിനേഷൻ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആ ഒരു ഇൻക്ലിനേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പിച്ച് എന്ന് പറയാം. ഒന്നുകിൽ റൂഫിന്റെ ഇൻക്ലിനേഷൻ എന്ന് നമുക്ക് പറയാം, അല്ല എങ്കിൽ നമ്മൾ നേരത്തെ ഒരു റൈസും സ്പാനും പഠിച്ചാണ്. ഒരു റൈസ് എന്തായിരുന്നു, റിഡ്ജും അതിന്റെ അതിന്റെ ടോപ്പും ഈ പറയുന്ന വാൾ പ്ലേറ്റും തമ്മിലുള്ള അതിന്റെ ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ റൈസ് എന്ന് പറഞ്ഞു. ഇനി ഇവ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിച്ചു, സ്പാൻ എന്ന് വിളിച്ചു. ഈ റൈസ് ബൈ സ്പാൻ ചെയ്ത് കഴിഞ്ഞാലും അതും ഒരു പിച്ചാണ്. ഇപ്പൊ രണ്ട് ഡെഫിനേഷൻ നമുക്ക് പിച്ചിന് പറയാൻ പറ്റും, ഒന്നുകിൽ റൂഫും അതിന്റെ ഇൻക്ലിനേഷനും ഹൊറിസോണ്ടലും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയാം, അല്ല എങ്കിൽ റൈസ് ഡിവൈഡഡ് ബൈ സ്പാൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വണ് പെർലിൻ ആണ്. പെർലിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രിൻസിപ്പൽ റാഫ്റ്ററിന്റെ മുകളിലായിട്ടാണ് പെർലിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്.
അങ്ങനെ പ്ലേസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഒന്നുകിൽ ലെങ്ത് കൂടുന്ന കണ്ടീഷൻ, ഈ കോമൺ ഡ്രാഫ്റ്റർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പാൻ കൂടുതലാവുന്ന കണ്ടീഷൻസിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പെർലിൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ ദ മെമ്പർ ഫിക്സ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഡ്രാഫ്റ്റർ എലോങ് ദ ലെങ്ത് ഓഫ് റൂഫ് ടു ക്യാരി ദ കോമൺ ഡ്രാഫ്റ്റർ ഓർ എ റൂഫ് കവറിങ്. നെക്സ്റ്റ് വൺ, ഇതാണ് പെർലിൻ എന്ന് പറഞ്ഞ. നെക്സ്റ്റ് ഈവ് ബോർഡ് ആണ്. ഈവ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിനകത്ത് ഈവ് ബോർഡ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഈവ് ബോർഡ് എന്ന് പറയുന്നത്. എ പ്രൊജക്ഷൻ ഓഫ് റൂഫ് ബിയോണ്ട് ദ സർഫസ് ഓഫ് എ വോൾ ഈസ് ഈവ്. ഈവ് എന്ന് പറയുന്നത് നമ്മുടെ വോളിൽ നിന്നും, അതായത് ഇതുപോലെ ഫ്രണ്ടിലോട്ടേക്ക് ജസ്റ്റ് ബിയോണ്ട് ദ സർഫസ് ഓഫ് വോളിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ആൻഡ് ദ വുഡ് ബോർഡ് വിച്ച് കവേഴ്സ് ദ എൻഡ് ഓഫ് ദ കോമൺ ഡ്രാഫ്റ്റർ. ഈ കോമൺ ഡ്രാഫ്റ്റർ ആണ് അല്ലെങ്കിൽ റാഫ്റ്റർ ആണ് പോയിച്ചിരിക്കുന്നത്. അതിന്റെ എൻഡ് ഭാഗം എന്ത് ചെയ്തു? ഒരു വുഡൺ ബോർഡ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിരിക്കുന്നു. സോ ആ ഒരു ലോവർ പാർട്ട്, റൂഫിന്റെ ഏറ്റവും ലോവർ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏർപോഡ്. നെക്സ്റ്റ് വണ് വാലി ആണ്. വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റൂഫുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോർഷൻ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് റൂഫുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഈ ഒരു ഇന്റർസെക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലി. ഈ വാലി നമ്മൾ നേരത്തെ ഒരു ഹിപ്പ് പഠിച്ചായിരുന്നു. ഹിപ്പ് എന്ന് പറയുന്നതും വാലിയും തമ്മിൽ പറയുന്നത് രണ്ടും രണ്ടാണ്. ശരിക്കും അത് രണ്ടും സ്ലോപ്പുകൾ തമ്മിലുള്ള ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ആ ജംഗ്ഷനി ഫോം ചെയ്യുന്നത് തന്നെയാണ് വാലിയും ഹിപ്പ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഒന്നിനും ഒരു കൺസിഡറേഷൻ ഉണ്ട്. ഒന്ന്, ഹിപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 കാട്ടിലും കൂടുതലായിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. ഹിപ്പാണെങ്കിൽ 180 കാട്ടിലും എക്സ്റ്റീരിയർ ആയിട്ട് വെളിയിലേക്ക് തള്ളിയെടുക്കുന്ന എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 കാട്ടിലും കൂടുതലായിരിക്കും. 180 കാട്ടിലും കൂടുതലായിരിക്കും. അതാണ് എന്താ ഹിപ്പർ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലായിരിക്കും. വാലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സ്ലോപ്പുകൾ തമ്മിൽ ഒരു കുഴി പോലെയാണ് ഇരിക്കുന്നത് അല്ലെ. രണ്ട് സ്ലോപ്പുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗമാണ്. അവിടെ 180 കാട്ടിലും കുറവായിരിക്കും അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. സോ ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടും സ്ലോപ്പുകൾ തമ്മിലുള്ള ഇന്റർസെക്ഷനെ മീറ്റ് ചെയ്യുന്ന ജംഗ്ഷനെ വിളിക്കുന്ന പേര് തന്നെയാണ് ഹിപ്പും വാലിയും. പക്ഷെ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് വാലി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് താഴ്ന്നിരിക്കുകയാണ്. രണ്ട് സ്ലോപ്പുകൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ താന്നാണ് അതിരിക്കുന്നതെങ്കിൽ അതിനെ വാലി എന്നും, ഇത് വെച്ച് പൊങ്ങിയാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ ഹിപ്പെന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ വാൾ പ്ലേറ്റ്. വോൾ പ്ലേറ്റ് എന്ന് പറഞ്ഞ ഫിഗറിനകത്താണ് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനത്തിനെയാണ് ഈ വോൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. വോൾ പ്ലേറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഈ റാഫ്റ്റർ, ഈ തന്നിരിക്കുന്ന റാഫ്റ്റർ നമ്മൾ എവിടോട്ടാണ് ഫിക്സ് ചെയ്യുന്നത്? ആ വോളിലോട്ട്, ആ വോളിന്റെ വോൾ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അതുമായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ ഒരു റാഫ്റ്ററിനെ റിസീവ് ചെയ്യാൻ കൊടുക്കുന്ന ആ വുഡൺ പീസിനെ നമ്മൾ വോൾ പ്ലേറ്റ് എന്നാണ് വിളിക്കുന്നത്. വോളിന്റെ മുകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ രണ്ട് സൈഡിലും കാണും. രണ്ട് സൈഡിലും കണ്ട് ഇതുപോലെ ഒരു വോൾ പ്ലേറ്റ് കാണും. അത് വോൾ പ്ലേറ്റ് എന്ന് വെച്ചാൽ ലോങ് വുഡൺ മെമ്പർ ഈസ് എംബഡഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ വോൾ. വോളിന്റെ മണ്ടയ്ക്ക് കൊടുക്കുന്നതാണ് ടു റിസീവ് ദ കോമൺ ഡ്രാഫ്റ്റർ. കോമൺ ഡ്രാഫ്റ്ററിനെ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ലോങ് വുഡൺ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വോൾ പ്ലേറ്റ്. നെക്സ്റ്റ് വൺ ആണ് ബാർജ് ബോർഡ്. ബാർജ് ബോർഡ് ദ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ബാർജ് ബോർഡ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും എൻഡിലായിട്ട്, നമ്മുടെ ഗേബിൾ എൻഡിലായിട്ട് കിടക്കുന്നുണ്ട്. ഈ ഒരു ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്. ഈ ഒരു ബോർഡ് ഒരു വുഡ് വെച്ചിട്ടാണത് ഉണ്ടാക്കുന്നതെങ്കിൽ വുഡ് ആൻഡ് പ്ലാങ്കോ അല്ലെങ്കിൽ ഒരു ബോർഡോ ആയിരിക്കും. അത് റൂഫിന്റെ ഗേബിൾ ആയിട്ടുള്ള എൻഡിലായിരിക്കും കൊടുക്കുന്നത്. ഗേബിൾ എൻഡിൽ നമ്മൾ കൊടുക്കുക, ഏറ്റവും എൻഡ് പോർഷൻ. ഇങ്ങനെ സ്ലോപ്പിംഗ് റൂഫ് ആണെങ്കിൽ അതിന്റെ ഏറ്റവും എൻഡ് പോർഷനിൽ നമ്മളൊരു വുഡിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോർഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് ബാർജ് ബോർഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നെക്സ്റ്റ് ആണ് വേർജ്. വേർജ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് വേർജ് എന്താണ്. വേർജ് എന്ന് പറഞ്ഞാൽ ഈ റൂഫിന്റെ എഡ്ജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ വേർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം എഡ്ജ് എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും? ഈ ഫിഗറിലെ റിഡ്ജ് മുതല് ഈവ് വരെ ആയിരിക്കും അതിന്റെ എന്ത് ആ ഒരു എഡ്ജ് പോർഷൻ പോയിരിക്കുന്നത്. സോ അതിനെയാണ് വേർജ് എന്ന് പറയുന്നത്. എഡ്ജ് ഓഫ് ദ റൂഫ് ദാറ്റ് ഈസ് റണ്ണിങ് ബിറ്റ്വീൻ ഈവ് ടു റിഡ്ജ്, ഈവ് ടു റിഡ്ജിലോട്ട് പോയിരിക്കുന്ന ആ ഒരു എഡ്ജ് പോർഷനെയാണ് വേർജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ് ഗേബിൾ ആണ്. ഗേബിൾ എന്ന് പറയുന്നത് ഈ ഫിഗറിനകത്ത് സ്ലോപ്പിംഗ് ആയിട്ട്, ഇവിടെ ഈ ഫിഗർ ശ്രദ്ധിക്കാം, ഇതിനകത്ത് ഒരു ഗേബിൾ ആയിട്ടുള്ള എൻഡ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ആയിട്ടുള്ള അപ്പർ പാർട്ട് ഓഫ് വോൾ ആണ്. വോളിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയിക്കുന്ന ആ ഒരു പോർഷനെയാണ് എന്ത് ഈ ഗേബിൾ എൻഡ് എന്ന്. ഈ ഫിഗറിനകത്തും കാണിച്ചിട്ടുണ്ട് ഗേബിൾ എൻഡ്. ഒരു ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, വോളിന്റെ തന്നെ ഭാഗമാണ്.
ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് എ വോൾ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് എ പിച്ച് പിച്ചർ അല്ലെങ്കിൽ സ്ലോപ്പ് റൂഫ് റൂഫിന്റെ എൻഡ് പോർഷനിൽ ഉണ്ടാവുന്ന ആ ട്രയാങ്കുലർ അപ്പർ പാർട്ട്, ഈ ഫിഗറിൽ നോക്കിയ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള അപ്പർ പാർട്ട് ആണ്, വോളിന്റെ തന്നെ ഭാഗമാണ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗേബിൾ. ആ ഗേബിൾ എൻഡിൽ അല്ലെങ്കിൽ ഗേബിൾ എൻഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് പഠിക്കാറുണ്ട്. ഗേബിൾ എൻഡിൽ ഇപ്പൊ ഒരു വിൻഡോ കൊടുക്കുകയാണെങ്കിൽ ഗേബിൾ വിൻഡോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അപ്പൊ വോൾ പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറിൽ കാണിച്ച പോലെ റാഫ്റ്ററിനെ റിസീവ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന ലോങ് വുഡ് ആൻഡ് മെമ്പർ ആണ്. ബാർജ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗേബിൾ എൻഡിൽ, നമ്മൾ ഇതാണ് ഗേബിൾ എൻഡ്, ഗേബിൾ എൻഡിൽ നമ്മൾ കൊടുക്കുന്ന വുഡ് ആൻഡ് പ്ലാങ്കിനെയാണ് ബാർജ് ബോർഡ് എന്ന് പറഞ്ഞ. നെക്സ്റ്റ് വേർജ് ആണ്. വേർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ റിഡ്ജിൽ നിന്നും ഈവിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഓഫ് എഡ്ജിനെ വിളിക്കുന്ന പേരാണ് വേർജ്. ഗേബിൾ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള അപ്പർ പാർട്ട് ഓഫ് വോൾ, വോളിന്റെ ട്രയാങ്കുലർ അപ്പർ പാർട്ട് ആണ്. അറ്റ് ദ എൻഡ് ഓഫ് എ പിച്ചർ, ഒരു സ്ലോപ്പ്ഡ് ആയിട്ടുള്ള റൂഫിന്റെ എൻഡിൽ ഉണ്ടാവുന്ന ട്രയാങ്കുലർ അപ്പർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഗേബിൾ എന്ന് പറഞ്ഞാൽ. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ റാഫ്റ്റർ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ഫ്രം ഈ ടു റിഡ്ജ് എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, കോമൺ ഡ്രാഫ്റ്റർ. കോമൺ ഡ്രാഫ്റ്റർ ആണ് ഈവിൽ നിന്നും റിഡ്ജിലേക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആ ഒരു റാഫ്റ്ററിനെ വിളിക്കുന്ന പേര്. പിന്നെ പറയുന്ന നമ്മുടെ റാഫ്റ്ററിനകത്ത് പഠിക്കുന്നതാണ് ഹിപ്പർ റാഫ്റ്ററും ജാക്ക് റാഫ്റ്ററും പ്രിൻസിപ്പൽ റാഫ്റ്ററും ഒക്കെ. സോ പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറഞ്ഞാൽ സാധാരണ പെർലിനെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്നതായിരുന്നു. പിന്നെ റിഡ്ജ് റാഫ്റ്റർ എന്ന് പറഞ്ഞ റാഫ്റ്റർ ഒന്നും ഇല്ല, വാലി റാഫ്റ്റർ ഒന്നും റാഫ്റ്റർ ഇല്ല, ഹിപ്പ് റാഫ്റ്റർ മാത്രമല്ല ഹിപ്പഡ് ആയിട്ടുള്ള എൻഡിലാണ് നമ്മൾ അത് കൊടുക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ റൂഫിന്റെ വീഡിയോ. ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു.